നമസ്കാരം. ഇന്നത്തെ വാർത്ത ആരംഭിക്കുന്നു. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ കത്തീഡ്രൽ സന്ദർശനത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുവരെ ചെയ്തതിനുള്ള പ്രായശ്ചിത്തമാണ് സന്ദർശനമെങ്കിൽ നല്ലത്. എന്നാൽ RSS കപട മതേതരത്വം സംഘപരിവാറിന്റെ തനിനിറം മതനിരപേക്ഷ സമൂഹം മനസ്സിലാക്കുമെന്നും പിണറായി വിജയൻ. BJP നേതാക്കളുടെ ബിഷപ്പ് ഹൌസ് സന്ദർശനത്തിനെതിരെ ഇടതു നേതൃത്വം രംഗത്ത്. നേതാക്കൾക്ക് കിട്ടിയ സ്വീകരണം ആദിത്യ മര്യാദയായി കണ്ടാൽ മതിയെന്ന് കാനം രാജേന്ദ്രൻ. BJPക്കാരോട് ക്രൈസ്തവർ മറുപടി പറയുന്നത് വിചാരധാര വെച്ചെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്താനുള്ള BJPയുടെ ശ്രമം കേരളത്തിൽ നടക്കില്ലെന്ന് മന്ത്രി ആന്റണി രാജു. ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിക്ക് കേരളത്തിൽ നിന്നും സഹായം ലഭിച്ചെന്ന അന്വേഷണ സംഘം. ഷൊർണൂരിലെ കോളനി കേന്ദ്രീകരിച്ച അന്വേഷണം. കേസ് NIAക്ക് വിടുന്നതിൽ തീരുമാനമുടൻ. ഷൊർണൂരിലെ പമ്പിൽ സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധന. കോട്ടയം മണിമലയിൽ കാറിടിച്ച് യുവാക്കൾ മരിച്ചതിൽ ജോസ് കെ മാണിയുടെ മകനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ജോസ് കെ മാണിയുടെ മകനെ പ്രതി ചേർക്കാൻ വൈകിയതിൽ ദുരൂഹത. ആദ്യ FIRൽ കാർ ഓടിച്ചത് 45 വയസ്സുള്ളയാളെന്ന് രേഖപ്പെടുത്തി. കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷി. നല്ല സ്പീഡിലായിരുന്നു, അത് ചവിട്ടിയിട്ട് കിട്ടിയില്ല. അത് ഈ അതായത് ആ വണ്ടി ചവിട്ടി വട്ടം കറങ്ങി അവിടം വരെ, 3 വട്ടം കറങ്ങി, 4 വട്ടം കറങ്ങി അവിടെ വരെ, ഇത്രയും ദൂരം പോയി. പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. മന്ത്രി വീണ ജോർജിനെതിരെ പത്തനംതിട്ടയിൽ വീണ്ടും പോസ്റ്റർ. സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം പോസ്റ്റർ പതിച്ചത് OCYM പ്രവർത്തകർ. ചർച്ച് ബില്ലിൽ വീണ ജോർജ് മൗനം വെടിയണമെന്ന ആവശ്യം. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകില്ലെന്ന് സർക്കാർ. ഉത്തരവിനെതിരെ നെന്മാറ MLA കെ ബാബു ഹൈക്കോടതിയിൽ. പറമ്പിക്കുളത്ത് ജനകീയ പ്രതിഷേധം തുടരുന്നു. അമിത്ഷായുടെ അരുണാചൽ സന്ദർശനത്തിനെതിരെ ചൈന. സന്ദർശനം ചൈനയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമെന്ന് വിദേശകാര്യ വക്താവ്. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കുമാകില്ലെന്ന് അമിത്ഷാ.